നാടൻ സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തലാണ് മലയാളിക്ക് ഓണം. പണ്ടുകാലത്ത് ഓണത്തെ വരവേൽക്കാൻ ഗ്രാമങ്ങളിലുണ്ടായിരുന്ന വിനോദമായിരുന്നു തലപ്പന്ത് കളി. ഇന്ന് തലപ്പന്ത് കളി അപൂർവ കാഴ്ചയാണെങ്കിലും മുട്ടം ഗ്രാമവാസികൾക്ക് അങ്ങനെയല്ല. മുട്ടം AKG സ്മാരക സർഗവേദി 33 വർഷമായി ഓണക്കാലത്ത് തലപ്പന്ത് മത്സരം നടത്തുന്നു. ഇത്തവണയും തലപ്പന്ത് കളിയില്ലാതെ ഇവർക്ക് ഓണമില്ല. മുതിർന്നവർ മുതൽ കുട്ടികൾ വരെയുള്ളവർ കളിക്കളത്തിൽ സജീവം. വീറും വാശിയുമാണ് തലപ്പന്ത് കളിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. പൂർവികരുടെ ഓർമ്മ നിലനിർത്താനാണ് കളിയേത്തങ്ങൾ സംരക്ഷിക്കുന്നതെന്ന് കളിക്കാർ. നാടൻ പന്തുകളി എന്ന് പറഞ്ഞാൽ 31 വർഷം, എനിക്ക് 31 വയസ്സായി. 31 വർഷത്തിന് മുമ്പ് പഴയ തലമുറകളുടെ കാലം തൊട്ടുള്ള പന്തുകളിയാണ് നാടൻ പന്തുകളി. അത് ഈ മുറ്റത്താണ് ഞങ്ങൾ കളിച്ചു വളർന്നതും അന്ന് തൊട്ടേ ഉള്ള ഇതാണ്. ഈ പഴയ തലമുറ ഉണർത്തിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓണപ്പരിപാടി നടത്തുന്നുണ്ട്. 4 ദിവസത്തെ പരിപാടിയാണ്. 4 ദിവസത്തെ പരിപാടി എന്ന് പറഞ്ഞ് ഈ നാടൻ പന്തുകളിയാണ് മെയിനായിട്ട്. അത് ദൂരെയുള്ള പ്രദേശത്തുനിന്നുള്ള ആൾക്കാർ വന്ന് അവർ നല്ല രീതിയിൽ തന്നെ കളിച്ച് ജയിച്ച് ഇത്ര പ്രൈസും എല്ലാം വെച്ച് അത് തന്നെ ഇപ്പം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുട്ബോളും ടെന്നീസും ചേർന്നൊരു കളി. കാലുകൊണ്ടും കൈകൊണ്ടും പന്തടിക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഒറ്റ, ഇരട്ട, പിടിച്ചുകുത്ത്, താളം, കാലിൻ കീഴ് എന്നിങ്ങനെയാണ് കളിയുടെ ഘട്ടങ്ങൾ. ഇതിനുശേഷം ഇട്ടുതട്ട് എന്ന അവസാന കടമയും കടക്കുന്നവർ വിജയികളാകും. വൃത്താകൃതിയിൽ തുന്നിയെടുക്കുന്ന തുകൽ പന്താണ് തലപ്പന്ത് കളിക്കാൻ എടുക്കുന്നത്. നല്ല ഭാരമുള്ള ഈ പന്ത് അടിക്കാനും തിരിച്ചടിക്കാനും കായികശേഷിയും തന്ത്രവും ഒരുപോലെ വേണം. ഓണക്കാലത്ത് വിളവെടുപ്പ് കഴിയുന്ന പാടങ്ങളിലായിരുന്നു തലപ്പന്ത് കളി. വിസ്മൃതിയിലായ ഈ കളി മുട്ട നിവാസികൾക്ക് ഇന്നും ഒരു വികാരമാണ്. ആലപ്പുഴ, ഇന്ത്യ വിഷയം.